ദൈവനാമം വാഴ്ത്തപ്പെടട്ടെ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 21:22. നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥനയിൽ എന്ത് യാചിച്ചാലും നിങ്ങൾക്ക് ലഭിക്കും എന്നുത്തരം പറഞ്ഞു. സഹോദരങ്ങളെ, പലരും വളരെ വേദനയോടെ പറയാറുണ്ട്, എൻ്റെ കഷ്ടതകൾ ഇനി എന്ന് തീരും, ഒന്നിനു പുറകെ ഒന്നായി ഓരോ ദുരിതങ്ങൾ ജീവിതത്തിൽ വന്നു ഭവിക്കുകയാണല്ലോ, എത്ര പ്രാർത്ഥിച്ചിട്ടും ഒന്നിനും ഒരു അറുതി വരുന്നില്ലല്ലോ എന്ന്. പ്രിയമുള്ളവരെ, നമ്മുടെ കഷ്ടതകൾക്കും സഹനങ്ങൾക്കും പിന്നിൽ ദൈവത്തിൻ്റെ ഒരു പദ്ധതിയുണ്ട്, ജീവിതത്തിൽ ഉയർച്ചയ്ക്കും വളർച്ചയ്ക്കും കാരണമാകുന്ന ഒരു പദ്ധതി. സഹിക്കാവുന്ന വേദനകളും താങ്ങാവുന്ന ഭാരങ്ങളും മാത്രമേ ദൈവം നമുക്ക് നൽകുകയുള്ളൂ. തടസ്സങ്ങൾ ഓരോന്നായി നമ്മുടെ തലയ്ക്കുമീതെ വന്ന് നിൽക്കുമ്പോഴും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊന്നും നടക്കാതെ വരുമ്പോഴും തളരാതെ നിരാശരാകാതെ ദൈവം നമുക്ക് അനുകൂലമായിട്ടുണ്ടെന്നും എൻ്റെ യാചനകൾക്ക് ഉത്തരം നൽകുമെന്നും പരിപൂർണമായും നാം വിശ്വസിക്കണം. ദാനിയേൽ സിംഹക്കുഴിയിൽ വീണപ്പോഴും ജോസഫ് പൊട്ടക്കിണറ്റിൽ കിടന്നപ്പോഴും പ്രത്യാശയോടെ തളരാതെ നിൽപ്പാൻ സാധിച്ചത് ദൈവത്തിലുള്ള അടിയുറച്ച വിശ്വാസം കൊണ്ടാണ്. ഈ ലോകത്തിൻ്റെ വെല്ലുവിളികൾ എന്തൊക്കെയായാലും ശക്തിക്കപ്പുറമായ പ്രതിസന്ധികൾ ഓരോന്നായി നമുക്ക് നേരെ ആഞ്ഞടിച്ചാലും കാറ്റിനെയും കടലിനെയും ശാസിച്ച് നിയന്ത്രിച്ച കർത്താവിൻ്റെ സാന്നിധ്യം നമ്മോട് കൂടെ എപ്പോഴും ഉണ്ട് എന്നോർക്കുക. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, ഞങ്ങൾ യാചിക്കുന്നതിന് മുമ്പേ ഞങ്ങളുടെ ഹൃദയങ്ങളെ അവിടെ നിന്ന് അറിയുന്നുവല്ലോ. അങ്ങിൽ ഞങ്ങൾ പരിപൂർണമായി വിശ്വസിച്ചുകൊണ്ട് ഞങ്ങളുടെ യാചനകളും പ്രാർത്ഥനകളും കണ്ണുനീരും അവിടുത്തെ സന്നിധിയിൽ സമർപ്പിക്കുന്നു. സമാധാനത്തിൻ്റെയും പ്രത്യാശയുടെയും സന്തോഷത്തിൻ്റെയും ആശ്വാസം നൽകുന്ന മറുപടി നൽകി ഞങ്ങളെ എല്ലാവരെയും അവിടെ നിന്ന് കാത്തുകൊള്ളണമേ. ആമേൻ. ആത്മീയ ഭക്ഷണം.